ഹായ് ഓൾ, എല്ലാവർക്കും സ്വാഗതം. മെയ് 15 പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നിങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്ന കാര്യങ്ങളും ഇനിയുള്ള സമയം എന്ത് പഠിച്ചാൽ എഫക്റ്റീവ് ആവും എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വേണം എന്ന് ആദ്യം പോകുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷനുള്ള ആൾക്കാരോട് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫസ്റ്റ് കാര്യം. നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതാനുള്ളത് ഒന്ന് ഹാൾ ടിക്കറ്റ്, രണ്ടാമത്തേത് ഐ ഡി കാർഡ്, മൂന്നാമത്തേത് പേന. ഇതിനകത്ത് ഐ ഡി കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് ഫോട്ടോ പതിച്ച നമ്മളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ആ ഐ ഡി കാർഡ് ഏത് യൂസ് ചെയ്താലും മതി, അതായത് പാസ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡോ അതേത് വേണോ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പേന നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ പേന നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പേന വേണം എടുക്കാനായിട്ട്. ബോളൊക്കെ നമ്മുടെ ബോൾ പേനയാണ് യൂസ് ചെയ്യുന്നത് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബബിൾ ചെയ്യുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുള്ള ബോളുള്ള പേനകൾ വേണം എടുക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് സമയത്ത് പോകണം. അതായത് പരീക്ഷാ സെൻറ്റർ ചില ആൾക്കാർക്ക് അടുത്തായിരിക്കും, ചില ആൾക്കാർക്ക് ദൂരെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ മുന്നേ നമ്മൾ സെൻറ്ററിൽ എത്തിച്ചേർന്നാൽ നമുക്ക് പകുതി ആത്മവിശ്വാസം അവിടെ നിന്നാണ് കിട്ടുന്നത്. ഇൻ കേസ് നമുക്ക് ബസ്സോ അങ്ങനെ നമ്മൾ ലേറ്റായി പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് പോകുമ്പോൾ എത്തിച്ചേരാൻ പറ്റുമോ, അപ്പോൾ അത്രയും നമ്മൾ ടെൻഷനാവും. അത് നമ്മുടെ മാനസിക നിലയെ ഒരുപാട് ബാധിക്കും. വളരെ ഹാപ്പി ആയിട്ട് പോയിരുന്ന എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എല്ലാം കിട്ടുന്നത് എന്നുള്ളതാണ്. തെറ്റാണ്. നമ്മൾ എക്സാം എഴുതുന്ന ആ ഒരു മൂഡാണ് പലപ്പോഴും പല ആൾക്കാരുടെയും മാർക്ക് കളയുന്നതും കിട്ടിക്കുന്നതും. ഓക്കെ, അപ്പൊ സമയത്ത് പോവുക. അതിനുശേഷമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സമയത്ത് പോകാനുള്ളത്. അടുത്തത് ഈ ഒരു ടെൻഷൻ, ഞാൻ ഈ പറഞ്ഞ ടെൻഷൻ ഒരു കാര്യത്തിലും വരുത്തരുത്. ചില ആൾക്കാർ ഹാൾ ടിക്കറ്റ് വരെ എടുക്കാൻ മറന്നുപോകും, കാരണം സമയത്ത് ബസ് കിട്ടാതെ ബസ്സിൽ ഓടിപ്പോവും, വീട്ടിൽ വെച്ചിട്ട് ഹാൾ ടിക്കറ്റ് മറക്കും, പിന്നെ വീണ്ടും പോവേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ നേരത്തെ തന്നെ കരുതി വെച്ചിട്ട് വേണം ബസ്സിലൊക്കെ ഓടിക്കയറാനായിട്ട്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ പൊതുവേ വരുന്ന ഒരു സംശയമാണ്, 20 മാത്സ് ഉണ്ട്, ബാക്കി 80 ജി കെ ഉണ്ട്. മാത്സ് പല ആൾക്കാർക്കും സമയം കിട്ടത്തില്ല, അപ്പോൾ മാത്സ് നോക്കണോ ജി കെ നോക്കണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, ഏതിലാണ് ഓക്കെ, അത് നിങ്ങൾ ആദ്യം ചെയ്യുക. ഇനി ജി കെ ചില ക്വസ്റ്റ്യൻസ്, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും ജി കെ. പൊതുവേ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് പ്രസ്താവന ചോദ്യങ്ങൾ കാണാം. പിന്നെ അടുത്തത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. കണ്ടിട്ടുണ്ട് ചോദ്യം, പക്ഷെ നമ്മൾ മനസ്സിലാവുന്ന രീതിയിലല്ല അവർ ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ അവസ്ഥയിലുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. കഴിഞ്ഞ LDC മെയിൻസിനും പ്രിലിംസിനും ഉദ്യോഗാർത്ഥികൾക്ക് പറ്റിയ ഒരു അമളി നമുക്കിനി പറ്റാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങൾ ഇനി വരികയാണെങ്കിൽ അതിനിടയ്ക്ക് നമ്മൾ അറിയാതെ പെട്ടുപോകുന്ന നമ്മൾ പഠിച്ച വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ കാണും. അപ്പോൾ അതെല്ലാം ആൻസർ ചെയ്തതിന് ശേഷം പ്രസ്താവന ചോദ്യങ്ങളിൽ പോയി പിടിച്ചാൽ മതി. ഇനി ഈ പ്രസ്താവന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടാത്ത തരത്തിൽ അവർ ചോദിക്കുന്നതാണ്. ഓൾറെഡി നിങ്ങൾ പ്രസ്താവന ചോദ്യങ്ങൾ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നിങ്ങൾ പഠിച്ച 3-4 വൺ വേർഡ് ജി കെ ക്വസ്റ്റ്യനെ ചേർത്ത് വെച്ചുണ്ടാക്കിയതാണ് പലപ്പോഴും ഈ പ്രസ്താവന ചോദ്യങ്ങൾ. നമ്മളെ തെറ്റിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, തെറ്റത്തില്ല. അത്രയ്ക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് നമുക്ക് ഓക്കെ ആണ് ഇപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളോട് നമ്മൾ ഓക്കെയാണ്. പിന്നെ മാത്സിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ വീണ്ടും വീണ്ടും ആ ക്വസ്റ്റ്യൻ ചെയ്യാനിരിക്കരുത്, കാരണം ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിനകത്ത് കാണാത്തതായിരിക്കും. പലപ്പോഴും നമുക്ക് പറ്റാറുണ്ട് 20 ഉണ്ടെങ്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ മിനിമം അല്ല മാക്സിമം 2-3 ക്വസ്റ്റ്യൻ ആൻസർ കാണത്തില്ല. പലപ്പോഴും പറ്റുന്ന ആൾക്കാരാണ് ഒരു ഏകദേശം ഒരു ടൈമോ അതിൻ്റെ ബാക്കിൽ നിന്ന് പൊക്കളയും, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിന് ആൻസർ ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ അവിടെ അങ്ങിട്ടേക്കണം, പിന്നെ അത് ചെയ്യാൻ നിൽക്കരുത്. ഏറ്റവും ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് മോഡൽ എക്സാമുകളിലൂടെ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും എവിടാണ് നമുക്ക് പറ്റിയ പാളിച്ചെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാംസുകൾ എടുക്കാൻ ഇനി ടൈമില്ല, പക്ഷെ അടുത്ത വരുന്ന പരീക്ഷകൾക്ക് മോഡൽ എക്സാം എടുക്കാനായിട്ട് ടൈമുണ്ട്. ഓക്കെ,
അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ എന്ത് പഠിക്കണം എന്നാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നതിലപ്പുറം നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത് മണ്ടതരമായിരിക്കും. അതല്ല, ഉറപ്പാകുന്ന ചില ചോദ്യങ്ങളുണ്ട്, അതിനെന്തെങ്കിലും ട്രിക്സ് ഒക്കെ തന്നിട്ട് ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി അത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഓക്കെ ആവും. പിന്നെ നിങ്ങളിത് എന്താണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങളത് കളഞ്ഞ് ടെൻഷൻ ആവരുത്. ഇനിയുള്ള ഓരോ മണിക്കൂറും പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ആലോചിച്ച് നോക്കുമ്പോൾ ഒന്നും പഠിക്കാത്തൊരവസ്ഥയാണ് തോന്നുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, അതാണ് നിങ്ങളെ ടെൻഷൻ ആക്കുന്നത്. അതുകൊണ്ട് ആ ടെൻഷൻ നിങ്ങൾക്ക് ആവശ്യമേ ഇല്ല. പിന്നെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതണോ എന്ന് ചോദിച്ചാൽ വേണ്ട, ഇത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. എന്തായാലും ഒരു 90-100 കട്ട് ഓഫ് ഒന്നും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമുക്കറിയാന്നുള്ള ക്വസ്റ്റ്യൻ വളരെ കൂളായിട്ടിരുന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ടെൻഷൻ അടിച്ച് നമ്മൾ പലപ്പോഴും ഹോൾ ടിക്കറ്റ് നമുക്ക് തരത്തില്ലേ, ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്ത് ഉള്ള മാർക്കും കൂടി, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉറപ്പിച്ച മാർക്കും കൂടി OMR ഷീറ്റ് വൃത്തികെട്ട രീതിയിൽ ഫിൽ ചെയ്യുന്നതിലൂടെ, അതായത് തെറ്റായ രീതിയിൽ ഫിൽ ചെയ്യുന്നതിലൂടെ നമ്മൾ തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് OMR ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ കൂളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആളാണെങ്കിൽ OMR ഷീറ്റ് എന്തൊക്കെയാണ് അവർ പറയുന്ന റെസ്ട്രിക്ഷൻസ് അതൊക്കെ കേട്ട് മനസ്സിലാക്കി ആ ഒരു എക്സാം ഹാളിനകത്തുള്ള ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം എല്ലാം എന്ത് ചെയ്യേണ്ടത്, ഇൻവിജിലേറ്ററിൻ്റെ അടുത്ത് ചോദിച്ചിട്ടടുത്ത് വേണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് അത് ഫില്ല് ചെയ്യാനായിട്ട്. ഇതൊക്കെ ആദ്യം എഴുതുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു ടെൻഷനും കൺഫ്യൂഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ലേറ്റായിട്ട് വരുന്നവർക്കോ ID കാർഡ് മറന്നു വരുന്നവർക്കോ ഒക്കെ ഈ ഒരു പ്രശ്നം വന്ന് ടെൻഷൻ കൂടി നമ്മുടെ OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് പ്രശ്നം സംഭവിക്കാറുണ്ട്. ഇനി വരുന്ന മണിക്കൂറുകളിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിൽ ഞാൻ ഒരു ഉറപ്പായിട്ടും പറയാം. ജോഗ്രഫി 10-ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ SCERT പുസ്തകം ഹിസ്റ്ററി, അതിനകത്ത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഈ 1857 മുതൽ വരുന്ന അതിനകത്ത് നിന്നൊക്കെ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരും. പിന്നെ ബയോളജിയൊക്കെ നമ്മുടെ ഈ അത് എന്താണ് ഹോർമോൺസ്, വൈറ്റമിൻസ്, അതുപോലെ തന്നെ ഈ എന്താണ് തലച്ചോറ്, രോഗങ്ങൾ, രോഗകാരികൾ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്നും കൂടി പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലാതെ എക്സ്ട്രാ പഠിക്കാനായിട്ട് നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കറണ്ട് അഫെയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ടെൻഷൻ അടിക്കരുത്. കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ട് എക്സാം ഹാളിൽ പെർഫോം ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു. നന്നായിട്ട് എക്സാം എഴുതി മുന്നേറുക.